നമസ്കാരം. കൃഷ്ണഗാഥ. വൃന്ദാവനലീലകളെ വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ വിപ്രപത്നിമാരെ അനുഗ്രഹിക്കുന്നതായ ഒരു കഥാഭാഗം ശ്രീമദ് ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണനോടൊപ്പം വനത്തിൽ സഞ്ചരിക്കുന്നതായ ഗോപകുമാരന്മാർക്ക് വല്ലാത്ത വിശപ്പ് അനുഭവപ്പെടുകയും അവർ പറയുകയാണ് കൃഷ്ണനോട്, നിങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, കൃഷ്ണ എവിടെയാണ് ഇപ്പോൾ വിശപ്പ് മാറ്റാൻ ഭക്ഷണം കിട്ടുക? അപ്പോൾ ശ്രീകൃഷ്ണൻ അവരോട് പറയുന്നു, ഇവിടെ അടുത്ത് കുറച്ച് ബ്രാഹ്മണർ ഒരു യാഗം ചെയ്യുന്നു, ആ യാഗശാലയിൽ ചെന്ന് ചോദിക്കൂ. അങ്ങനെ അവർ യാഗശാലയിൽ എത്തി ആ ബ്രാഹ്മണരോട് ഭക്ഷണം യാചിച്ചുവെങ്കിലും അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ചു സമയം കാത്തുനിന്ന ഗോപകുമാരന്മാർ മടങ്ങി ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വന്നു. സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചുവെങ്കിലും അവർ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ കൃഷ്ണ, ഇനി എന്താ ചെയ്യുക? ശരി, നിങ്ങൾ വിഷമിക്കേണ്ട, ആ വിപ്രപത്നിമാരിരിക്കുന്ന പത്നീശാലയിൽ ചെന്ന് ചോദിക്കൂ. അവർ മടി കൂടാതെ വീണ്ടും യാഗശാലയിലെത്തി പത്നീശാലയിലെ ആ വിപ്രപത്നിമാരുടെ മുൻപിൽ എത്തിക്കൊണ്ട് അവരെ നമസ്കരിച്ചുകൊണ്ട് അവരോട് ആദരവോടു കൂടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരാണ്, ആ കൃഷ്ണൻ ജ്യേഷ്ഠനായിട്ടുള്ള രാമനോടുകൂടി ഞങ്ങളുടെ ഒപ്പം ഇവിടെ അടുത്തുള്ള ഉപവനത്തിൽ കാത്തു നിൽക്കുകയാണ്. ഹേ വിപ്രപത്നിമാരെ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നാലും എന്ന ഗോപകുമാരന്മാരുടെ വാക്കുകൾ കേട്ട് കൃഷ്ണനെ കാണാൻ കാത്തു നിൽക്കുന്ന എത്രയോ കാലങ്ങളായി കൃഷ്ണലീലകളെ കേട്ട് കേട്ട് ഇതുവരെ കൃഷ്ണനെ കാണാൻ അവർക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. എന്നാൽ പാലും വെണ്ണയുമെല്ലാം കൊണ്ടുവരുന്ന ഗോപസ്ത്രീകളിൽ നിന്ന് എന്നും അവർക്ക് കൃഷ്ണനെക്കുറിച്ച് കേൾക്കുവാൻ അവസരമുണ്ട്. നിരന്തരം കൃഷ്ണലീലകളെ കേട്ട് കാണുവാൻ കൊതിച്ചിരിക്കുന്ന അവർക്ക് ഇത് ഭഗവത് അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ വന്നിട്ടുള്ളത്, ഒട്ടും സംശയിച്ചില്ല. അവിടെ പാകം ചെയ്തു വച്ചിട്ടുള്ള ചതുർവിധ ദ്രവ്യങ്ങളെല്ലാം തന്നെ ഭക്ഷണ സാധനങ്ങളെ പാത്രങ്ങളോടുകൂടി എടുത്ത് ആ കാളിന്ദി തീരത്തേക്ക് ശ്രീകൃഷ്ണൻ നിൽക്കുന്ന ഉപവനത്തിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയാണ്. ബ്രാഹ്മണർ അവരെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും കൂട്ടാക്കിയില്ല. അണകെട്ടി നിർത്തിയതായ ജലം അണ പൊട്ടി താഴേക്കൊഴുകുന്നതുപോലെ അവർ മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ശ്രീകൃഷ്ണ സമീപത്തേക്ക് എത്തുന്നു. ശ്രീകൃഷ്ണനെ കാണുന്നു, സ്തുതിക്കുന്നു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് മടക്കി അയക്കുകയും ചെയ്യുന്നു. ആ സന്ദർഭമാണ്, അതിലെ ഏതാനും വരികളാണ് ഇന്ന് നാം സ്മരിക്കുന്നത്. ശ്രീഹരയേ നമ. കാളിന്ദീതീരത്തു ചെന്നോരു നേരത്തു കാർവർണ്ണൻ തന്നെയും കാണായി വന്നു. കാർമുകിൽ മാലകൾ കാമിച്ചു നിന്നൊരു
കോമളകാന്തി കലർന്നു നിന്നോൻ. കാഞ്ചനം കൊണ്ടുള്ള കാഞ്ചി കൊണ്ടിടഴും പൂഞ്ചേലമീതെ മുറുക്കി നന്നായി അത്ഭുതമായുള്ള പുഷ്പങ്ങളെ കൊണ്ടു ചൊൽപ്പറ്റ കാന്തിയെ കൈതുടർന്നു. പീലികൾ കോലിന മൗലിയുമാണ്ടുള്ളോൻ പീതമായുള്ളൊരു കൂറയുമായി പാണികളാലൊന്നു ബാലകൻ തന്നുടെ ചേണുറ്റെഴുന്ന കഴുത്തിൽ വച്ച് മംഗല്യമാണ്ടൊരു മറ്റതിലങ്ങിനെ മങ്ങാത പങ്കജം പൂണ്ടുനിന്നോൻ. ഭദ്രനായുള്ളൊരു കണ്ണനെ ഇങ്ങനെ പത്നിമാരെല്ലാരും കണ്ട നേരം ചാരത്തു ചെന്നവൻ പാദങ്ങൾ തൻ മുന്നിൽ ചാലപ്പോയി വീണു കിടന്നു. പിന്നെ നൽച്ചോറു തന്നെയും അച്യുതൻ തൻ മുന്നിൽ വെച്ചങ്ങു കൂപ്പിനാർ വായ്പിനോടെ അച്യുതൻ താനപ്പൊളിച്ചയിൽ വെച്ചൊരു നൽച്ചോറു തന്നെയും വാങ്ങിപ്പിന്നെ കാരുണ്യം പൂണ്ടൊരു കൺകൊണ്ടു നോക്കിയിട്ടു പാരം കുളിർപ്പിച്ചാൻ മേനിയെല്ലാം ദീനത പോക്കുന്ന നന്മൊഴി കൊണ്ടവർ മാനസം തന്നെയോ മൗവണ്ണമേ മുക്തിയെ കാമിച്ച പത്നിമാരെന്നപ്പോൾ മുക്തവിലോചനനോടു ചൊന്നാർ. കാലൻ വന്നെങ്ങളെ കോപിച്ചു നിന്നങ്ങു ചാലപ്പിടിച്ചു വലിക്കും നേരം ആലംബമില്ല നിൻ പാദങ്ങളെന്നിയെ പാലിച്ചു കൊള്ളുവാൻ തമ്പുരാനെ. അന്നന്നേ ഇങ്ങനെ അമ്മമാരുള്ളിലെ നിന്നു പിറന്നും മരിച്ചും പിന്നെ തിട്ടതീ പൂണുന്ന തൊട്ടു നാളെണ്ടങ്ങൾ ഒട്ടേറിപ്പോകുന്നതില്ലയോ ചൊൽ. വൃക്ഷങ്ങളാകിലും പക്ഷികളാകിലും മക്ഷികമാകിലും ഞങ്ങളെല്ലാം നിൻപാദമുള്ളിലെ സന്തതം തോന്നുവാൻ നിങ്കനിവേകണം തമ്പുരാനേ. ശ്രീഹരേ നമഃ.